ഒരാളുടെ ലൈഫ് ടൈമിൽ നടുവേദന വരാനുള്ള ചാൻസ് ഏകദേശം 80%. ഒരു തരത്തിൽ അല്ലെങ്കിൽ ഒരവസരത്തിൽ അല്ലെങ്കിൽ മറ്റൊരവസരത്തിൽ മിക്കവാറും എല്ലാവർക്കും നടുവേദന വരാറുണ്ട്. നമ്മുടെ നടുവിൽ, അതായത് നട്ടലിന് ലംബാർ സ്പൈനിന് 5 കശേരികളുണ്ട്. അത് കഴിഞ്ഞ് സേക്രം 5 കശേരികൾ, അത് കഴിഞ്ഞിട്ട് കോക്സിക്സിന് 4 കശേരികൾ. ഈ സേക്രവും കോക്സിക്സും ഒരുമിച്ച് ചേർന്നും ബാക്കിയുള്ള കണ്ണികളുടെ ഇടയ്ക്ക് ഒരു കുഷനിങ് എഫക്റ്റ് അല്ലെങ്കിൽ മൂവ്മെന്റ് ഉണ്ടാകുന്നതിനും നോർമൽ ആകൃതി, സാധാരണ രീതിയിലുള്ള ആകൃതി ഉണ്ടാകുന്നതിനും ആയിട്ടാണ് ഈ ഡിസ്ക് വിന്യസിച്ചിട്ടുള്ളത്. മറ്റ് മുകളിലേക്കുള്ള തൊറാസിക് സ്പൈനിലും സെർവൈക്കൽ സ്പൈനിലും ഇതുപോലെ ഡിസ്കുകളുണ്ട്. കണ്ണികളുടെ ഇടയ്ക്ക് 33 കണ്ണികളുണ്ടെങ്കിലും 23 ഡിസ്കുകളാണ് സാധാരണ ഒരു മനുഷ്യനിൽ കാണാറുള്ളത്. നമ്മുടെ ശരീരത്തിൽ സ്കിൻ, അതിന് തൊട്ട് താഴെയുള്ള സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ, ഫാറ്റ്, ഞരമ്പുകൾ, രക്തക്കുഴലുകൾ, എല്ലുകൾ, ഫേഷ്യ, പിന്നെ മറ്റ് വയറിലുള്ള അല്ലെങ്കിൽ ചെസ്റ്റിനകത്തുള്ള ആന്തരിക അവയവങ്ങളിൽ, ഇതൊക്കെ പെയിൻ സെൻസിറ്റീവ് ആണ്. അല്ലെങ്കിൽ ബോണിനുള്ള കവറിങ്, അതിനും പെയിൻ സെൻസിറ്റീവ് ആണ്. അപ്പോൾ ഇതിലേതിൽ നിന്നെങ്കിലും വരുന്ന ഒരു വേദനയാവാം. എല്ലാ കാരണങ്ങളും ഡിസ്ക് മൂലം ആണെന്നില്ല. അപ്പോൾ സാധാരണ ഒരു പെട്ടെന്നൊരു ബാക്ക് പെയിൻ വന്നു, അതിന് നമ്മൾ പ്രത്യേകിച്ച് ചെറിയൊരു വേദനയ്ക്ക് ഡോക്ടറെ കാണണമെന്നില്ല. അതിന് സാധാരണ ഓരോ വീടുകളിലും അല്ലെങ്കിൽ ഓരോരുത്തരും ചെയ്യാറുള്ള സാധാരണ കാര്യങ്ങൾ ചെയ്താൽ മതിയാവും. അതിനുശേഷവും മാറുന്നില്ല, സ്ഥിരമായി വേദന തുടർന്നു പോവുക, അല്ലെങ്കിൽ കാലുകളിലേക്ക് വ്യാപിക്കുക, മലമൂത്ര വിസർജനത്തിന് പ്രശ്നം ഉണ്ടാവുക, നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക, വശങ്ങളിലേക്ക് ചരിയുക, അങ്ങനെ തുടങ്ങിയുള്ള കൂടുതൽ കൂടുതൽ അപകടകരമായ കാര്യങ്ങളുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് സ്വയം ചികിത്സിക്കാതെ അടുത്തുള്ള ഡോക്ടറെ കണ്ട് അതിനുള്ള ഇവാലുവേഷൻ, അതായത് കൂടുതൽ പരിശോധനകൾ ചെയ്ത് ഒരു കൃത്യമായ ഡയഗ്നോസിസ് എത്തിയതിന് ശേഷം ചികിത്സിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. സാധാരണ ഞാൻ എൻ്റെ പ്രവൃത്തി പരിചയത്തിൽ ഒരു കുറച്ച് നാളത്തെ രോഗികളുടെ ലിസ്റ്റ് എടുത്തിട്ട്, ഏകദേശം 600 പേഷ്യൻസിൻ്റെ ലിസ്റ്റ് എടുത്തിട്ട് ഞാൻ അസസ് ചെയ്തിട്ട് ഓരോരുത്തരും എന്നെ കാണാൻ വന്നത്, ഞാനിപ്പോൾ സ്പൈൻ സർജറി മാത്രം പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവാം എൻ്റെ അടുത്ത് നട്ടലിൻ്റെ പ്രശ്നമുള്ളവർ വരുന്നത്, ഈ 600 പേരിൽ 208 പേരും കണ്ണിതെന്നൽ എന്ന് നമ്മളെല്ലാം വിളിക്കുന്ന ഡിസ്ക് മൂലമുള്ള പ്രശ്നം കൊണ്ടാണ് 208 പേരും വന്നിട്ടുള്ളത്. ബാക്കിയുള്ളവർ നട്ടല് വേദനയ്ക്ക് വരാനുള്ള കാരണങ്ങൾ, ഒന്ന് സ്പ്രെയിൻ, ചെറുതായിട്ട് വീണതാവാം, അല്ലെങ്കിൽ നിന്നിട്ടൊന്ന് വെട്ടിയതാവാം, ഉളുക്കിയതാവാം, അതല്ലെങ്കിൽ മറ്റ് ഇൻഫ്ലമേഷൻ, നീർവീഴ്ച, ഇൻഫെക്ഷൻ, അണുബാധ, പിന്നെ ജന്മനായുള്ള പ്രശ്നങ്ങൾ മൂലം വളവുകളുള്ളവർ, കൂനികളുള്ളവർ, നട്ടലിന് ക്യാൻസർ ഉള്ളവർ, മറ്റ് മുഴകളുള്ളവർ, അങ്ങനെ തുടങ്ങി അനേകം കാരണങ്ങൾ. ചില അവസരങ്ങളിൽ ഈ നട്ടലുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവണമെന്നില്ല ബാക്ക് പെയിന്. പ്രത്യേകിച്ചും യൂറോജെനിറ്റൽ അല്ലെങ്കിൽ ഗാസ്ട്രോ ഇൻഡസ്റ്റൈനൽ, നമ്മുടെ കുടലിൻ്റെയോ അല്ലെങ്കിൽ മൂത്രനാളോ അല്ലെങ്കിൽ കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലുള്ള അസുഖങ്ങൾ കൊണ്ടും റെഫേർഡ് പെയിനായിട്ട്, അല്ലെങ്കിൽ അയോർട്ട, രക്തക്കുഴലിൽ നിന്ന് റെഫേർഡായിട്ട് അവിടെ നിന്ന് പെയിൻ നമ്മുടെ ബാക്കിലേക്ക് വ്യാപിക്കാം. ഇപ്പോൾ കിഡ്നി സ്റ്റോൺ ഉണ്ടെങ്കിൽ ബാക്ക് പെയിൻ അത് ഈ ഗ്രോയിനിലോട്ട്, ഇൻഗ്രോയിൻ്റെ ഏരിയയിലോട്ട് വ്യാപിക്കാം. ഡിസ്കിൻ്റെ പ്രശ്നം കൊണ്ടും അങ്ങനെ വരാം. അല്ല, സാധാരണ ഡിസ്കിൻ്റെ പ്രശ്നം കൊണ്ട് നടുവേദന, അല്ലെങ്കിൽ അത് കാലുകളിലേക്ക് വ്യാപിക്കുന്ന വേദന, അത് മലമൂത്ര വിസർജനത്തിന് പ്രശ്നം ഉണ്ടാക്കുക, അല്ലെങ്കിൽ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുക, കുറച്ച് നടക്കുമ്പോൾ ഇരിക്കേണ്ടി വരിക, ഇങ്ങനെയുള്ള പല പല ലക്ഷണങ്ങളാണ് ഇതിനുണ്ടാവുക. അപ്പോൾ നമ്മൾ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ എൻ്റെ പ്രാക്ടീസിൽ കണ്ടിട്ടുള്ളത് ഇത് മൂലം വന്നത് ഡിസ്ക് പ്രൊലാപ്സ് മൂലമുണ്ടായ ബാക്ക് പെയിനാണ്. പലപ്പോഴും എല്ലാവരും അബ്സല്യൂട്ട് ബെഡ് റെസ്റ്റ് പറയാറുണ്ട്. സിവിയർ, അത്രയ്ക്കധികം പെയിൻ ഉണ്ടെങ്കിൽ 1-2 ദിവസം ബെഡ് റെസ്റ്റ് എടുക്കുന്നത് നല്ലതായിരിക്കും. അതിനുശേഷം ആൾ നടക്കാൻ പറ്റുമെങ്കിൽ നടക്കുകയും സ്ഥിരമായ വ്യായാമം ചെയ്യുകയാണ് ഏറ്റവും ഉചിതമായ മാർഗം. സ്ഥിരമായി ബെഡ് റെസ്റ്റ് എടുക്കുന്നത് കൊണ്ട് നമ്മുടെ പേശികളും അല്ലെങ്കിൽ എല്ലുകൾക്കും ബലക്ഷയം ഉണ്ടാവുകയും പിന്നീട് വീണ്ടും വീണ്ടും അത് ഡിസ്ക് റിലാപ്സ് ഉണ്ടാവാനുള്ള കാരണമാണ് ഉണ്ടാവാറ്. നമ്മുടെ നട്ടലിൻ്റെ ആകൃതി കൃത്യമായിട്ട് സൂക്ഷിക്കുക. ഒരുപാട് നേരം മുന്നോട്ട് കുനിഞ്ഞുള്ളത്, അല്ലെങ്കിൽ പുറകോട്ട് വളഞ്ഞുള്ളത്, അങ്ങനെയുള്ള പോസ്റ്റർ അവോയ്ഡ് ചെയ്യുക. ഗർഭസ്ഥ ശിശു സാധാരണ യൂണിഫോമായിട്ടൊരു ബാക്ക് പുറകോട്ടൊരു വളവാണ് ഉണ്ടാവാറ്. കുട്ടി തല പൊക്കി പിടിക്കുമ്പോൾ കഴുത്തിൻ്റെ ഭാഗത്ത് മുന്നോട്ടൊരു വളവുണ്ടാവും, അതിന് സെർവൈക്കൽ ലോഡോസിസ് എന്ന് പറയുക. അതുപോലെ തന്നെ കുട്ടി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നെഞ്ചിൻ്റെ ഭാഗത്ത് മുന്നോട്ടുണ്ടാകുന്ന വളവിന് ലംബാർ ലോഡോസിസ് എന്ന് പറയും. അപ്പോൾ ഒന്നിടവിട്ട് മുന്നോട്ട് പുറകോട്ട്, മുന്നോട്ട് പുറകോട്ട്, അങ്ങനെ ഒന്നിടവിട്ട് 4 വളവുകളാണുള്ളത്. ഈ 4 വളവുകളിലും കണ്ണുകൾക്കിടയ്ക്ക് ഡിസ്കുകളുണ്ട്, കുഷനിങ് ഉണ്ട്, മൂവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒന്നിടവിട്ടുള്ള ഈ വളവുകളും ഇടയ്ക്കുള്ള ഡിസ്കും ചേർന്നാണ് നമ്മുടെ സാധാരണഗതിയിലുള്ള നട്ടലിൻ്റെ ആകൃതി ഉണ്ടായിരിക്കുന്നത്. കൂടാതെ ശരീരഭാഗത്തിൻ്റെ ഭാരവും അല്ലെങ്കിൽ നമ്മളെടുക്കുന്ന വെയിറ്റും ഒക്കെ
ശരീരത്തിൽ കൂടി ഹിപ്പിലേക്കും അതുവഴി കാലുകളിലേക്കും ഭൂമിയിലേക്കും പോകാൻ ഈ ആകൃതി വളരെയേറെ സെന്റർ ഓഫ് ഗ്രാവിറ്റി കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഈ ആകൃതി കൃത്യമായി സഹായിക്കും. അപ്പോൾ ഈ ആകൃതി മെയിൻറ്റെയിൻ ചെയ്യലാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡിസ്ക് മൂലമുള്ള പ്രശ്നമായാലും മറ്റ് പോസ്റ്ററൽ ബാക്ക് പെയിൻ ഒഴിവാക്കുന്നതിനായാലും എല്ലാം ഈ ഈ നട്ടലിൻ്റെ സാധാരണ രീതിയിലുള്ള ആകൃതി മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ അതിന് നമ്മളെന്താ ചെയ്യുക, ഇരിക്കുമ്പോൾ ലംബാർ സപ്പോർട്ട് ഉപയോഗിക്കുക, സിസ്റ്റം ഉപയോഗിക്കുമ്പോൾ അത് ഹൈ ലെവലിൽ ഉപയോഗിക്കുക, ഒത്തിരി നേരം കുനിഞ്ഞിരിക്കുക. കുനിയുന്നതുകൊണ്ടോ അല്ലെങ്കിൽ വെയിറ്റ് എടുക്കുന്നുണ്ടെന്നും കുഴപ്പമില്ല, പക്ഷേ ഒരുപാട് നേരം ഒഴിവാക്കുക. അല്ലെങ്കിൽ ദൂരെ വെച്ച് വെയിറ്റ് എടുക്കുന്നത്, അതായത് ഹെവി വെയിറ്റ് ദൂരെ വെച്ച് ശരീരത്തിൽ നിന്ന് വളരെ ദൂരെ വെച്ച് പൊക്കുമ്പോൾ കൂടുതൽ സ്ട്രെയിൻ വരിക ബാക്കിനായിരിക്കും, അങ്ങനെയുള്ളത് ഒഴിവാക്കണം. കിടക്കുമ്പോൾ ചെറിയ മെത്ത ഉപയോഗിക്കുക. മെത്ത ഉപയോഗിച്ചാൽ ഈ നട്ടലിൻ്റെ ഒന്നരവട്ടമുള്ള മുന്നോട്ടും പുറകോട്ടുമുള്ള വളവ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് കഴിയും. മാത്രമല്ല ചെറിയ തലയണ ഉപയോഗിക്കാം. അത് സാധാരണ നേരെ കിടക്കുമ്പോൾ കഴുത്തിനടിയിലും ചരിഞ്ഞ് കിടക്കുമ്പോൾ തോള് തൊട്ട് തലവരെ പൊക്കത്തിൽ തലയ്ക്ക് തന്നെ വയ്ക്കുക. പിന്നെ ഈ ഡിസ്ക് പ്രൊലാപ്സ് ഉണ്ടാവാൻ കാരണം എന്താണ്? പലപ്പോഴും ഇത് ഈ വെയിറ്റ് കൂടിയതുകൊണ്ടാണെന്ന് ആൾക്കാർ വിചാരിക്കും. പക്ഷേ വെയിറ്റ് കൂടിയവർക്കും വെയിറ്റ് കുറഞ്ഞവർക്കും ഡിസ്ക് ഉണ്ടാവാറുണ്ട്. മാത്രമല്ല ഇപ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്നാണെങ്കിൽ പോലും, അല്ലെങ്കിൽ സയൻസ് അനുസരിച്ചാണെങ്കിൽ പോലും, ഒരുപാട് മാനുവൽ ലേബർ, അതായത് ഒത്തിരി ഹെവി ജോലി ചെയ്യുന്നവർക്ക്, അങ്ങനെയുള്ളവർ ഡിസ്ക് പ്രൊലാപ്സുമായിട്ട് വരുന്നത് വളരെ കുറവാണ്. കൂടുതലും സെഡൻറ്ററി ആയിട്ട് വേണ്ടത്ര വ്യായാമമോ അല്ലെങ്കിൽ ഇല്ലാത്ത ആൾക്കാർക്കാണ് കൂടുതലും ഡിസ്ക് പ്രൊലാപ്സ് കാണാറ്. ഓഫീസിൽ ഇരിക്കുന്നവർക്ക്, കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർക്ക്, അങ്ങനെ സെഡൻറ്ററി ജോബ്, സാധാരണ ഒരു നടത്തം മാത്രം, നല്ല ഫിസിക്കൽ എക്സസൈസ് ഇല്ലാത്തവർക്കാണ് ഇത് കൂടുതലായും നമ്മുടെ മുമ്പിൽ കാണാറ്. അപ്പോൾ അബ്സല്യൂട്ട് ബെഡ് റെസ്റ്റ് അല്ല വേണ്ടത്. നമുക്ക് എപ്പോൾ എത്രയും വേഗം രോഗിയെ മൊബിലൈസ് ചെയ്യുക, അവരുടെ നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരികയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ രണ്ട് കണ്ണികൾ, അതായത് വെട്ടിബ്രയുടെ ഇടയ്ക്കുള്ള കുഷനിങ് ആയിട്ടുള്ളൊരു സാധനമാണ് ഡിസ്ക്. അപ്പോൾ അതിന് നേരിട്ട് രക്തയോട്ടം ഇല്ല. ഒരു വയസ്സ് വരെ കഴിഞ്ഞാൽ അതിന് നേരിട്ട് രക്തയോട്ടം ഇല്ല. അപ്പോൾ അടുത്തുള്ള ധാരാളം രക്തയോട്ടമുള്ള കണ്ണികളിൽ നിന്നാണ് ബൈ ഡിഫ്യൂഷൻ, അതായത് കൂടുതലുള്ള ഭാഗത്തു നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് ആണ് ഓക്സിജനും ഗ്ലൂക്കോസും ഈ ഡിസ്കിന് കിട്ടുന്നത്. ഈ ന്യൂട്രീഷൻ കിട്ടാതായാൽ ഈ ഡിസ്കിന് ഡിജനറേഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ഇത് ഡിഫ്യൂഷൻ നടക്കുന്നത് ഈ വെട്ടിമ്പ്രലിൻ്റെ സൈഡിലുള്ള ആ അറ്റത്തുള്ള ഭാഗത്തിന് എൻഡ് പ്ലേറ്റ് എന്ന് പറയും, എൻ പ്ലേറ്റ്. അപ്പോൾ എൻ പ്ലേറ്റിൻ്റെ ഉള്ള സ്മോൾ പോസ്, ചെറിയ ചെറിയ സുഷിരങ്ങൾ വഴിയാണ് അതിന് ഓക്സിജനും ഗ്ലൂക്കോസും കിട്ടുക. അപ്പോൾ ഈ പോർസിന്, അതായത് സുഷിരങ്ങൾക്ക് ജനറ്റിക്കലി ജനിതകമായിട്ട് എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ട്, അതിൻ്റെ സ്ട്രക്ചറിനോ അല്ലെങ്കിൽ ബോൺ വീക്ക് ആയാലോ അല്ലെങ്കിൽ അതിൻ്റെ കൊളാജൻ അതിനൊക്കെ അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ സാധാരണ ഇതിന് വേണ്ടത്ര ഓക്സിജനും ഗ്ലൂക്കോസും കിട്ടാതെ വരികയും അത് എളുപ്പം ഡാമേജ് ആവുകയും ചെയ്യാം. പല പല തിയറീസ് ഉണ്ട്, ഇത് പ്രധാനപ്പെട്ട ഒരു തിയറിയാണ്. പിന്നെ നമ്മുടെ നോർമൽ സജിറ്റൽ പ്രൊഫൈൽ ഇല്ലെങ്കിലും വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടെങ്കിലും ഒക്കെ ഡിസ്കിന് ഡാമേജ് വരാം. പിന്നെ നമ്മുടെ ശരീരത്തിൻ്റെ നിന്ന് വളരെ ദൂരെ വെയിറ്റ് പൊക്കിയാലും ഇവിടെ സ്ട്രെയിൻ കൂടുതലായിട്ട് വന്ന് ഈ ഡീജനറേറ്റഡ് ഡിസ്ക് കൂടുതൽ പ്രൊലാപ്സ് ചെയ്യുന്നതിന്, ബാക്കിലേക്ക് പ്രൊലാപ്സ് ചെയ്ത് ഈ സുഷുമ്നയെ ഞെരിക്കുന്നതിനോ ഞരമ്പുകളെ ഞെരിക്കുന്നതിനോ കാരണമാകാം. അപ്പോൾ നമ്മൾ ഡിസ്ക് പ്രൊലാപ്സ് ഉള്ളവർക്ക് സാധാരണ ഇപ്പോൾ ഒരു 60-70% ആൾക്കാർക്കും സാധാരണ ഡിസ്കിന് മൂലം പെയിൻ ഉണ്ടാവും, അത് പോവും, കുറച്ച് നാൾ കഴിയുമ്പോൾ പിന്നെയും വരാം, അങ്ങനെ അങ്ങനെ വരും, വന്നും പോയിരിക്കും. അപ്പോൾ ഈ പെയിൻ ഉണ്ടാകുന്നതിന് കാരണം എപ്പോഴും ഈ ഡിസ്ക് പ്രൊലാപ്സ് ചെയ്യുന്നതുകൊണ്ട് മാത്രമല്ല. അപ്പോൾ ഡിസ്ക് പ്രൊലാപ്സ് ചെയ്താൽ അതിനകത്ത് ഇതിന് ഡിസ്കിന് ഒരു കവറിംഗ് ഉണ്ട്, അതിനുള്ള ഫൈബ്രോസസ് എന്ന് പറയും. അതിനകത്ത് ന്യൂക്ലിയസ് പൾപ്പോസ് എന്ന് പറഞ്ഞ ജെല്ലി പോലൊരു സാധനമുണ്ട്. അത് ഏജ് അനുസരിച്ച് ഹാർഡ് ഉണ്ടാവും, അല്ലെങ്കിൽ ഡിജനറേഷൻ വരുമ്പോൾ ഹാർഡ് ഉണ്ടാവും, അതായത് കട്ടി കൂടും. എന്നിട്ട് ഈ ആനുലസിനുള്ള ഈ കവറിംഗ് പൊട്ടി പുറത്തേക്ക് വന്ന് അത് ഞരമ്പിനെ ഞെരുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കംപ്രഷൻ മൂലം, ഞെരുക്കം മൂലം ഉണ്ടാകുന്ന പെയിൻ ഉണ്ടാവാം. അത് ഞരമ്പിനെ ഞെരുക്കുമ്പോഴോ സുഷുമ്നെ ഞെരുക്കുമ്പോഴോ ഒക്കെ പെയിൻ ഉണ്ടാവാം. അതല്ലെങ്കിൽ ഈ ജെല്ലി പോലുള്ള മെറ്റീരിയൽ ഈ സ്പൈനൽ കനാലിനകത്ത് വീഴുമ്പോൾ ഇൻഫ്ലമേഷൻ, നീർവീഴ്ച ഉണ്ടായിട്ട് അതുവഴി ഞരമ്പിലേക്ക് പെയിൻ ഉണ്ടാവും. അങ്ങനെയുള്ള പെയിനൊക്കെ പലപ്പോഴും നമ്മൾ ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ തിരുമ്മൽ അല്ലെങ്കിൽ മരുന്ന് കൊടുക്കൽ അതൊക്കെ കൊണ്ട് ക്യൂർ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷേ മെക്കാനിക്കൽ കംപ്രഷൻ അല്ലെങ്കിൽ ഒരുപാട് എക്സ്ട്രൂഷൻ വന്നാൽ ഒന്നുകിൽ നമ്മൾ ആ കംപ്രഷൻ മാറ്റി കൊടുക്കണം, അല്ലെങ്കിൽ അത് ബോഡി അതിനെ ഫാഗോസൈറ്റോസിസ്, ഏതെങ്കിലും ഫോറിൻ ബോഡി വന്നാൽ ബോഡി അതിനെ പ്രതിരോധിച്ച് അതിൻ്റെ ഫാഗോസൈറ്റോസ് ചെയ്ത് തന്നെ തന്നെ ഒഴിവാക്കണം. എല്ലാ അവസരങ്ങളിലും അത് തന്നെ പോകണമെന്നില്ല. ചില അവസരങ്ങളിൽ അത് കൂടുതൽ ഞരമ്പുകളെ ഞെരുക്കി മലമൂത്ര വിസർജനത്തിനോ ബലക്കുറവിനോ ഒക്കെ കാരണമാകാം.
പക്ഷെ ചില അവസരങ്ങളിൽ തന്നെ തന്നെ അത് ബോഡി ഫാഗോസൈറ്റോസ് ചെയ്ത് കളയുകയും ചെയ്യാം. പിന്നെ ചില അവസരങ്ങളിൽ നമ്മുടെ ഈ പറയുന്ന ബാക്ക് പെയിൻ, അയോർട്ട അല്ലെങ്കിൽ കുടൽ അല്ലെങ്കിൽ കിഡ്നി തുടങ്ങിയ അവയവങ്ങളുടെ അസുഖം മൂലം ബാക്കിലേക്ക് റെഫേർഡ് പെയിൻ ആയിട്ട് വരാം. അപ്പോൾ നമ്മളിത് ഓരോ രോഗിയെയും അതനുസരിച്ച് അതിൻ്റെ മെറിറ്റ് അനുസരിച്ച് രോഗിയെ എക്സാമിൻ ചെയ്ത് അതിൻ്റെ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് അത് കൃത്യമായ ഡയഗ്നോസിസ് അല്ലെങ്കിൽ പിന്നെ രോഗം കണ്ടുപിടിച്ചതിന് ശേഷം ചികിത്സിക്കുന്നതായിരിക്കും ഉത്തമം. സാധാരണ പലപ്പോഴും കാണാറുള്ള ഒരു എപ്പോഴും കണ്ടുവരുന്ന ഒരു സംശയമാണ് എല്ലാ നടുവേദനയ്ക്കും ഡോക്ടർ കാണണോ? അപ്പോൾ നടുവേദന മൂലം ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ പ്രാക്ടീസിൽ കാണുന്നത് ഡിസ്ക് പ്രൊലാപ്സ് മൂലമുള്ള നടുവേദനയും അത് കാലുകളിലേക്ക് വ്യാപിക്കുന്നതാണ്. എല്ലാ നടുവേദനയും ഡിസ്ക് പ്രൊലാപ്സ് മൂലം ആവണമെന്നില്ല. 95% നടുവേദനയും ഡിസ്ക് പ്രൊലാപ്സ് മൂലം അല്ല, എന്നാൽ കാലുകളിലേക്ക് വ്യാപിക്കുന്ന 95% വേദനയും ഡിസ്ക് പ്രൊലാപ്സ് മൂലം ആവാനാണ് ചാൻസ് കൂടുതൽ. അതായത് ഇപ്പോൾ ഞാൻ കാണിച്ച പോലെ കണ്ണുകൾക്കിടയ്ക്കുള്ള ഡിസ്ക് പ്രൊലാപ്സ് ചെയ്ത് ആ സുഷുമ്നയോ അല്ലെങ്കിൽ അതിലെ പോകുന്ന ഞരമ്പിനോ ഞെരുക്കുമ്പോൾ ആ ഞരമ്പ് പോകുന്ന വഴിയേ പെയിൻ ഉണ്ടാവാം. അതായത് നടുവേദന കാലുകളിലേക്ക് വ്യാപിക്കുക, അതിന് സയാറ്റിക്ക എന്ന് പറയാം. അപ്പോൾ അത് ഏത് നെർവിനെ കംപ്രസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഞെരുക്കുന്നു എന്നതിനനുസരിച്ച് അത് കാലിൻ്റെ ബാക്കിലൂടെ ആവാം, ഫ്രണ്ടിലൂടെ ആവാം, മുട്ട് വരെ ആവാം, അല്ലെങ്കിൽ താഴെ കാലിൻ്റെ ഏറ്റവും താഴെ വരെ കണങ്കാല് വരെയോ പാദത്തിലേക്കോ വ്യാപിക്കാം. ചില അവസരങ്ങളിൽ ഇതുപോലെ ഡിസ്ക് പ്രൊലാപ്സ് ചെയ്താൽ ബോഡി തന്നെ അതിനൊരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസമായി ഞെരുക്ക് ഒഴിവാക്കാൻ വേണ്ടി ഒരു വശത്തേക്ക് ചരിയാം. അങ്ങനെ ഒരു വശത്തേക്ക് ചരിവ് ആൾക്കാർക്ക് കാണാറുണ്ട് ഈ ഡിസ്ക് പ്രൊലാപ്സ് മൂലം. നടുവേദന വന്നു ആദ്യം വേദന വരുമ്പോൾ നമ്മൾ മരുന്ന് കൊടുക്കാറാണ് പതിവ്. മരുന്ന് കൊടുക്കുക, 1-2 ദിവസം റെസ്റ്റ്, അത് കഴിഞ്ഞാൽ മൊബിലൈസേഷൻ, പിന്നെ മസിൽ അബ്ഡോമിനൽ ആൻഡ് ബാക്ക് മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസസ്, പിന്നെ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റേഷൻ, കാൽസ്യം സപ്ലിമെൻറ്റേഷൻ ഇതൊക്കെ കൊടുക്കാറുണ്ട്. ഇപ്പോൾ 4-5 ദിവസം മരുന്ന് കഴിച്ച് മാറാത്ത വേദനയാണ്, പിന്നെ കണ്ടിന്യൂസ് വേദനയുണ്ട്. രാത്രി കാലങ്ങളിൽ നമ്മളെ വേദന മൂലം ഉണർത്തുന്ന തരത്തിലുള്ള വേദന, അല്ലെങ്കിൽ കുറച്ച് നേരം ഇരിക്കുമ്പോൾ ഒട്ടും ഇരിക്കാൻ പറ്റാതെ വരുന്ന വേദന, അല്ലെങ്കിൽ ആക്ടിവിറ്റി മൂലം നമ്മുടെ ജോലി ചെയ്യുന്നതനുസരിച്ച് കൂടുന്ന വേദന, ഇതെല്ലാം ഡോക്ടറെ കണ്ട് ഇവാലുവേറ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. പിന്നെ കൂടാതെ പലപ്പോഴും മലമൂത്ര വിസർജനത്തിന് പ്രശ്നം ഉണ്ടാവുക, കാലിന് ബലം കുറയുക, അങ്ങനെയുള്ള അവസരങ്ങളിലും നമ്മൾ ഡോക്ടറെ കണ്ടിട്ട് വേണം മരുന്ന് കഴിക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ ചികിത്സ തേടേണ്ടത്. ഒരു ധാരണയുണ്ട്, ഈ നടുവേദന വന്നാൽ അല്ലെങ്കിൽ ഡിസ്ക് പ്രൊലാപ്സ് വന്നതിന് ശേഷം പലകക്കട്ടിൽ കിടക്കണമെന്ന്. പലപ്പോഴും അത് തെറ്റായ ഒരു ധാരണയാണ്, ഒരു മിഥ്യാധാരണയാണ്. കാരണം രണ്ടു കാലിൽ നടക്കുന്ന മനുഷ്യന് മുന്നോട്ടും പുറകോട്ടും ഇടപെട്ടുള്ള വളവുകളാണുള്ളത്. ആ വളവ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് കഴുത്തിന് മുന്നോട്ട്, നെഞ്ചിന് പുറകോട്ട്, നടുവിൻ്റെ ഭാഗത്ത് മുന്നോട്ട്, പിന്നെ ബാക്ക് ബട്ടക്സിൻ്റെ അവിടെ പുറകിലേക്ക്, അങ്ങനെ ഒന്നിടപെട്ടുള്ള ഈ നട്ടലിൻ്റെ കശേരുക്കളുടെ വിന്യാസം, അതിനിടയ്ക്കുള്ള ഡിസ്കും ചേർന്ന് നമ്മുടെ ശരീരഭാരം തുലനാവസ്ഥയിൽ ഭൂമിയിലേക്ക് കടത്തിവിടുന്നതിന് സഹായിക്കുന്നു. അപ്പോൾ ആ അവസരങ്ങളിൽ പലകക്കെട്ടിലിനേക്കാളും നല്ലത് ചെറിയ മെത്തയിട്ട് അതിനനുസരിച്ച് കൊണ്ടുവരാവുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലാതെ എപ്പോഴും പലകക്കെട്ടിലല്ല ആവശ്യം. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഈ അബ്ഡോമൻ ബാക്ക് മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ്. അപ്പോൾ ഈ മസിൽ സ്ട്രെങ്തനിങ് ചെയ്യുമ്പോൾ വെയിറ്റ് ബെയറിംഗ് കുറച്ചുകൂടി ഈസി ആവും, അത് നട്ടലിനുള്ള ലോഡും കുറയും. അതുപോലെ തന്നെ സർക്കുലേഷൻ ഡിസ്കിലേക്കും മറ്റ് കണ്ണുകളിലേക്കുള്ള സർക്കുലേഷൻ അല്ലെങ്കിൽ രക്തഓട്ടം കൂടുന്നതിന് ഇത് സഹായിക്കും. പലപ്പോഴും വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ഞാൻ ജിമ്മിൽ പോയിരുന്നു, ഇനി എനിക്ക് നടുവേദന കാരണം അല്ലെങ്കിൽ ഡിസ്ക് പ്രൊലാപ്സ് വന്നുകൊണ്ട് ഇനി ജിമ്മിൽ പോകാൻ പറ്റുമോ? ഞാൻ ഇതുവരെ പറഞ്ഞു വന്ന അനുസരിച്ച് ഈ ഡിസ്ക് പ്രൊലാപ്സ് വന്നു കഴിഞ്ഞാൽ അത് ഇൻഫ്ലമേറ്ററി മീഡിയേറ്റഡ് പെയിൻ ആണെങ്കിൽ നമ്മൾ മരുന്ന് കൊടുത്താൽ മതിയാവും. അതല്ല മെക്കാനിക്കൽ കംപ്രഷൻ ആണെങ്കിൽ ഒന്നുകിൽ ബോഡി തന്നെ അതിനെ റിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ നമ്മളതിന് ആ ഞെരുക്കം മാറ്റി കൊടുക്കുക. ഇതാണ് ചെയ്യാറ്. അപ്പോൾ ഇതിനായിട്ട് പലപ്പോഴും ഈ വേദന കുറയ്ക്കുന്നതിന് പല മെത്തേഡ്സ് ഉപയോഗിക്കാറുണ്ട്. ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ തിരുമ്മൽ, അങ്ങനെ തുടങ്ങി പല കാര്യങ്ങൾ ഉപയോഗിക്കാറുണ്ട്, മരുന്നുകൾ, അങ്ങനെ പലതും ഉപയോഗിക്കാറുണ്ട്. ഇതിൽ നമ്മൾ വെയിറ്റ് എടുക്കുന്നത് എപ്പോഴും ശരീരത്തോട് ചേർത്തെടുക്കുന്ന നല്ലത്. നമ്മുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് വളരെ ദൂരെ വെച്ച് വെയിറ്റ് വെക്കുമ്പോൾ സ്ട്രെയിൻ, നടുവിന് സ്ട്രെയിൻ വരാനും കൂടുതൽ ഡിസ്ക് പ്രൊലാപ്സ് വരാനും ചാൻസ് ഉണ്ട്. നമ്മൾ ഡംബൽ ഉപയോഗിക്കുന്നതിനോ ട്രെഡ്മിൽ ഉപയോഗിക്കുന്നതിനോ സൈക്കിൾ ഉപയോഗിക്കുന്നതിനോ അല്ലെങ്കിൽ സാധാരണ അത്ലറ്റിക് ആക്ടിവിറ്റി ചെയ്യുന്നതിനൊന്നും ഇതൊരു തടസ്സമല്ല. പെയിൻ വളരെ കൂടുതലുണ്ട്, ആ ബുദ്ധിമുട്ടുള്ള സമയത്ത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതിയാവും. സ്ത്രീകൾക്കുള്ള നടുവേദന എപ്പോഴും ഒരു ഒരു കുടുംബത്തിലെ ഒരു ചിന്താവിഷയമാണ്, പ്രത്യേകിച്ചും ഗർഭധാരണ സമയത്ത്. ഗർഭധാരണ സമയത്ത് സാധാരണ നട്ടലിന് മുന്നോട്ടുള്ള വളവ് കൂടും, അതായത് ലംബാർ ലോഡോസിസ് കൂടാറുണ്ട്.
അപ്പോൾ ഈ സമയത്ത് നേരത്തെ ഉള്ള നടുവേദന അല്ലെങ്കിൽ സ്പോണ്ടൈൽ കണ്ണി തന്നൽ തുടങ്ങിയ പല കാരണങ്ങളും അധികരിക്കാറുമുണ്ട്. ഒന്നുകിൽ പ്രഗ്നൻസിക്ക് മുമ്പ് ഈ കറക്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങൾ കറക്റ്റ് ചെയ്തിട്ട് ഗർഭം ധരിക്കുക, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഗർഭസമയത്ത് നമുക്ക് എക്സ്റേ എടുക്കാനോ സ്കാൻ ചെയ്യാനോ ഒക്കെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ മരുന്ന് കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പ്രഗ്നൻസി കഴിഞ്ഞാണ് പലപ്പോഴും ഒഴിവാക്കാവുന്നതെല്ലാം ആ പ്രഗ്നൻസി കഴിഞ്ഞാണ് ചികിത്സിക്കാറ്. അതല്ല അത്രയ്ക്കൊരു എമർജൻസി ഉണ്ട്, മദറിൻ്റെ ജീവനോ അല്ലെങ്കിൽ സാധാരണ ഫംഗ്ഷനോ ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുണ്ടെങ്കിൽ അതിന് ആദ്യം പ്രയോറിറ്റി കൊടുക്കാറുണ്ട്. പിന്നെ ഉള്ള ഒരു മിഥ്യാധാരണയാണ് അമിതവണ്ണമുള്ളവർക്ക് ഡിസ്ക് പ്രൊലാപ്സിന് ചാൻസ് കൂടുതലാണ്. പക്ഷേ അതിന് സയൻറ്റിഫിക് ബേസിസ് ഒന്നുമില്ല. അമിതവണ്ണമുള്ളവർക്കും വണ്ണം കുറഞ്ഞവർക്കും എല്ലാം ഡിസ്ക് പ്രൊലാപ്സ് വരാറുണ്ട്. അത് ജനറ്റിക്കലി മീഡിയേറ്റഡ് ആയിട്ട് അതിനുള്ള ഡിസ്കിന് ന്യൂട്രീഷൻ കിട്ടാതെ വന്നാൽ ഡിസ്കിന് എപ്പോൾ വേണമെങ്കിലും ഡിസ്ക് പ്രൊലാപ്സ് ഉണ്ടാവാം. അമിതവണ്ണമുള്ളവർക്ക് ഡിസ്ക് പ്രൊലാപ്സ് വന്നാൽ അത് ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമുള്ളതാണെങ്കിൽ ഓപ്പറേഷൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടും പൊസിഷൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ ചില ചില പഠനങ്ങൾ തെളിയിക്കുന്നത് കൗമാരപ്രായത്തിൽ അമിതവണ്ണം ഉണ്ടെങ്കിൽ മിഡിൽ ഏജിൽ നടുവേദന വരാനുള്ള ചാൻസ് കൂടുതലായിട്ട് ചില പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. അല്ലാതെ സാധാരണഗതിയിൽ ഈ ഡിസ്ക് പ്രൊലാപ്സോ അല്ലെങ്കിൽ നടുവേദനയോ വണ്ണം കൊണ്ട് മാത്രം കൂടേണ്ട ആവശ്യമില്ല. പലപ്പോഴും പേഷ്യൻസ് വരുമ്പോൾ പറയാറുള്ള കാര്യമാണ് ഊര ഞെട്ടി ഞെട്ടിയെന്ന്. അപ്പോൾ ഈ ഊര ഞെട്ടുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇരുന്നിട്ട് പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വശത്ത് ഒരു അക്യൂട്ട് ബാക്ക് പെയിൻ വരിക, ഒന്നുകിൽ നടുവിൻ്റെ സ്ട്രെയിൻ ആവാം, ഒരു സ്ട്രെയിൻ ആവാം, ഒരു ലിഗമെൻറ്റിൻ്റെ പ്രശ്നം മൂലമുള്ളതാവാം, അതല്ലെങ്കിൽ ഡിസ്ക് പ്രൊലാപ്സ് പോലും ആവാം. അപ്പോൾ ഈ അവസരങ്ങളിലെല്ലാം സാധാരണ നമ്മൾ ചെയ്യുന്നത് ഒരു ചെറിയ കോഴ്സ് മരുന്ന് കൊടുത്ത് അത് പെയിൻ മാറി ആളിന് വേറെ സിംറ്റം ഒന്നും അല്ലെങ്കിൽ കൂടുതൽ പ്രോഗ്രഷനോ ഇല്ല എങ്കിൽ മറ്റ് ഇൻവെസ്റ്റിഗേഷൻസ് ഒന്നും ചെയ്യാറില്ല. അതല്ല ഇതുകൊണ്ട് മാറുന്നില്ല യാതൊരു വിധത്തിലും, അത് പെയിൻ മാറാതെ കൂടുകയാണെങ്കിൽ അധികരിക്കുകയാണെങ്കിൽ അതിനെ എക്സ്റേയോ സ്കാനോ കാര്യങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ച് അതിൻ്റെ കാരണം കണ്ടുപിടിച്ച് അതനുസരിച്ചാണ് ചികിത്സിക്കാറുള്ളത്. പിന്നെ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു ധാരണയാണ് ബാക്ക് പെയിൻ വന്നു കഴിഞ്ഞാൽ എന്നും ബെഡ് റെസ്റ്റ് വേണം, അല്ലെങ്കിൽ പലകെ കെട്ടിക്കിടക്കണം, എക്സസൈസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. സ്ഥിരമായി വ്യായാമം ചെയ്യുന്നവർക്ക് ബാക്ക് പെയിൻ വരാനുള്ള ചാൻസസ് കുറവാണ്. അവർക്ക് വന്നുകൂടെന്നല്ല, പക്ഷേ വരാനുള്ള ഫ്രീക്വൻസി വളരെ കുറവാണ്. അതായത് നമ്മുടെ നട്ടെല്ലിൻ്റെ ആകൃതി കൃത്യമായി സൂക്ഷിക്കുകയും വയറിൻ്റെയും ബാക്കിലെയും മസിൽസിന് പേശികൾക്ക് നല്ല ബലം വരത്തക്കവണ്ണമുള്ള എക്സസൈസ് ചെയ്യുകയും ചെയ്യുമ്പോൾ ബാക്ക് പെയിൻ വരാനുള്ള ചാൻസ് കുറയും. അതുപോലെ തന്നെ സമീകൃത ആഹാരം, പോഷക ബാലൻസ്ഡ് ഡയറ്റ്, വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റേഷൻ, കാൽസ്യം സപ്ലിമെൻറ്റേഷൻ, ഇതെല്ലാം എല്ലുകളുടെയും പേശികളുടെയും എല്ലാം ബലം കൂടുന്നതിനും ഫർദർ ഡിസ്ക് പ്രൊലാപ്സ് കുറയുന്നതിനും ആണ് സഹായിക്കുക. ഡിസ്ക് പ്രൊലാപ്സ് ഉള്ള രോഗികൾ എപ്പോഴും ഇത് കഴിഞ്ഞാൽ പോസ്റ്റർ അഡ്ജസ്റ്റ് ചെയ്യുക, ലംബാർ സപ്പോർട്ടോടെ ഇരിക്കുക, കഴുത്ത് സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക, കുനിഞ്ഞുവിടുന്നല്ല, കുനിയും വെയിറ്റ് എടുക്കുക എല്ലാം ചെയ്യാം, പക്ഷേ പ്രൊലോംഗ്ഡ് ആയിട്ട് ഒരു പ്രത്യേക പൊസിഷൻ അഡോപ്റ്റ് ചെയ്യാതിരിക്കുക. പിന്നെ സ്ഥിരമായി എയറോബിക് എക്സസൈസ്, അതായത് നമ്മൾ ഹാർട്ടിനും ലങ്സിനുമൊക്കെ വ്യായാമം കിട്ടത്തക്ക വണ്ണം സ്പീഡ് ജോഗ് ചെയ്യുകയോ സ്പീഡിൽ ഓടുകയോ അല്ലെങ്കിൽ കിടന്നിട്ട് അബ്ഡമൻ സ്ട്രെങ്തൻ ചെയ്യുക, സൈഡ് വൈസ് കാല് ലിഫ്റ്റ് ചെയ്ത് പെൽവിക് മസിൽസ് സ്ട്രെങ്തൻ ചെയ്യുക, ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. സ്ഥിരമായ വ്യായാമം ഡിസ്ക് പ്രൊലാപ്സ് ഉള്ളവർക്കും ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഡിസ്കിന് പ്രൊലാപ്സ് മൂലം ചികിത്സ കഴിഞ്ഞവർക്കും ചെയ്യാം, ഇപ്പോൾ സർജറി കഴിഞ്ഞവർക്കും ചെയ്യാം, അല്ലെങ്കിൽ അതിന് പ്രത്യേക തടസ്സങ്ങളൊന്നുമില്ല. സാധാരണ ഡിസ്ക് പ്രൊലാപ്സ് മൂലം ഒന്നുകിൽ ഡിസ്കിനകത്തുള്ള ജെല്ലി പോലുള്ള മെറ്റീരിയൽ വീണ് ഇൻഫ്ലമേഷൻ, നീർവീഴ്ച വീണിട്ട് ഡിസ്ക് പെയിൻ ഉണ്ടാകാം, അതല്ലെങ്കിൽ കംപ്രഷൻ കൂടുതൽ ഈ ഹാർഡായിട്ടുള്ള ഈ ഡിസ്ക് ന്യൂക്ലിയസ് ഹാർഡൻഡ് ആയിട്ട് അത് പ്രൊലാപ്സ് ചെയ്ത് അനുലസ് പൊട്ടി സ്പൈനൽ കനാലിൽ വീണ് ഞരമ്പിനെ ഞെരുക്കുകയോ അല്ലെങ്കിൽ തീക്കൽ സാക്ക് ഈ ഡ്യൂറെ ആ സ്പൈനൽ കോഡ് ഞെരുക്കുകയോ ഒക്കെ ചെയ്തിട്ട് വേദനയോ മറ്റ് അപാധകളോ മലമൂത്ര വിസർജനത്തിനുള്ളതോ കാലിന് ബലക്കുറവോ ഒക്കെ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ ഞെരുക്കം മൂലമാണെങ്കിൽ നമുക്ക് അത് സർജറി മൂലം സുഖപ്പെടുത്താം. അത് എത്ര നാൾ ആയി ഈ ഞെരുക്കം വന്നിട്ട് അല്ലെങ്കിൽ എത്ര സിവിയർ ആണ് അതനുസരിച്ചാണ് അതിൻ്റെ റിക്കവറി. നമ്മൾ ചെയ്യുന്നത് ആ ഞെരുക്കം മാറ്റിക്കൊടുത്ത് ആ ഞരമ്പിനെ ഫ്രീ ആക്കുകയാണ്, ബാക്കി റിക്കവറി അതിൻ്റെ ഓൺ ആയിട്ട് വരണം. എല്ലായ്പ്പോഴും നമ്മൾ വെച്ച് താമസിപ്പിച്ചു കഴിഞ്ഞാൽ റിക്കവറി അതുപോലെ വരണമെന്നില്ല. പിന്നെ സിവിയർ കംപ്രഷനാണ് ഒട്ടും അത്രയ്ക്ക് നെർവിന് ഡാമേജ് വന്നിട്ടുണ്ടെങ്കിലും റിക്കവറി അതനുസരിച്ചേ ഉണ്ടാവുള്ളൂ. അതല്ലാത്ത രീതിയിലാണെങ്കിൽ സാധാരണഗതിയിൽ അത് അതിൻ്റെ സമയത്ത് ചികിത്സിച്ചാൽ പലപ്പോഴും നല്ല റിക്കവറിയാണ് വരാറ്. അത് ഈ പലപ്പോഴും ഈ ഞെരുക്കം മാത്രമല്ല ഈ കണ്ണുകൾക്കിടയ്ക്ക് ഇൻസ്റ്റെബിലിറ്റി, അത് തമ്മിൽ കുറച്ച് വ്യത്യാസം, ഏറ്റക്കുറച്ചിലുകൾ, അങ്ങനെ ഇൻസ്റ്റെബിലിറ്റി ഉള്ളവർക്കാണെങ്കിൽ
പലപ്പോഴും നമ്മൾ ആ ഒരു കീ ഹോൾ ഡിസ്കക്ടമിയോ മൈക്രോ ഡിസ്കക്ടമിയോ ചെയ്താൽ പോരാ. അങ്ങനെയുള്ളവർക്ക് അത് ഞെരു ആ ആ ഇൻസ്റ്റബിലിറ്റി ഒഴിവാക്കണം, ഒഴിവാക്കണം. സ്ക്രൂ വെച്ച് ഫിക്സ് ചെയ്യുകയും ബോൺ തമ്മിൽ കൂട്ടിച്ചേർക്കാൻ ഫ്യൂഷൻ ചെയ്യുകയും വേണം. അതായത് നമ്മുടെ ഇപ്പോൾ ഈ രണ്ട് കണ്ണികൾക്കിടയ്ക്ക് രണ്ട് കണ്ണികൾ, അതിനിടയ്ക്കുള്ള ഡിസ്ക്, ഈ പുറകിലുള്ള രണ്ട് ജോയിന്റ്, ഇതൊക്കെ ചേർന്നാണ് ഒരു ഫങ്ഷണൽ സ്പൈനൽ യൂണിറ്റ്. അപ്പോൾ ഈ ഡിസ്കിന് അപകടം വന്ന് ഇവിടെ ഒരു ഒരു ടോഗ്ലിംഗ് വരുമ്പോൾ പുറകിലുള്ള ജോയിന്റിനും അതുപോലെ ഡാമേജ് ഉണ്ടാവാം. അവിടെ എളുപ്പം ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, മുട്ടിന് അല്ലെങ്കിൽ ഹിപ്പിന് വരുന്ന പോലെ എല്ലുകൾക്ക് തേയ്മാനം വരാം. അങ്ങനെ തേയ്മാനം വരികയോ അവ തമ്മിൽ തെന്നുകയോ ഒക്കെ ചെയ്താൽ നമ്മൾ ഡിസ്കക്ടമി മാത്രം ചെയ്യുന്നതിനേക്കാളും ലോങ് ടേമിൽ റിസൾട്ട് എപ്പോഴും നല്ലത് അവിടെ ഫിക്സ് ചെയ്യുന്നതായിരിക്കും. അതല്ല, ഈ ഇൻസ്റ്റബിലിറ്റിയോ ഫേസറ്റിന് ആർത്രൈറ്റിസോ ആർത്രോസിസോ ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ നമ്മൾ കീ ഹോൾ ഡിസ്കക്ടമി അല്ലെങ്കിൽ മൈക്രോ ഡിസ്കക്ടമി ചെയ്യുന്നതായിരിക്കും ഉത്തമം. പ്രധാനമായിട്ടും ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് ഈ പുറകിലുള്ള നട്ടെല്ലിൻ്റെ കണ്ണുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ലിഗമെൻസ്, ഈ ഫേസറ്റ് ജോയിന്റിന് ഡാമേജ് ഉണ്ടാവാതിരിക്കുക, എല്ലുകൾക്ക് ഡാമേജ് ഉണ്ടാവാതിരിക്കുക, ഈ ലിഗമെൻസ് എല്ലാം ഇൻടാക്ട് ആയിരിക്കുക. അപ്പോൾ ലാമിനെക്ടമി ചെയ്ത് ആ ഡിസ്കക്ടമി മാത്രം ചെയ്യുമ്പോൾ ലാമിനെക്ടമി ചെയ്യാതെ ഈ ലിഗമെൻസും മറ്റ് കണക്ഷൻസ് ഒക്കെ റീറ്റെയിൻ ചെയ്തുകൊണ്ട് അത് ചെയ്യുക. Issued in public interest by Baby Memorial Hospital, Calicut.